ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റും. നമ്മൾ മീനൊക്കെ വറക്കുന്ന അതേ സമയത്ത് നമുക്ക് അതേ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാല അര ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ്, അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനീഗർ, ഒരു മുക്കാൽ ടീസ്പൂണ് വിനീഗർ, പിന്നെ നമുക്ക് ഇച്ചിരി വലിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മുടെ പരുവത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പുരട്ടി ഒരുപാട് സമയമൊന്നും വെച്ചേക്കൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് വറുത്ത് എടുക്കാം. ഒരുപാട് ഹാർഡൊന്നുമല്ല, നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഫ്രൈ ആയിരിക്കും ഇത്. അപ്പോൾ ഈ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് മസാലകളൊന്നും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ലല്ലോ. എന്തുവാ, മൈദ അല്ലെ, പിന്നെ കോൺഫ്ലവർ, ഇതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മളൊരു പാൻ വെച്ച് ചൂടായി, അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരേ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം കറിവേപ്പില ഇച്ചിരി തോന ഇട്ട് കൊടുക്കാം. അപ്പോൾ പുതുതായി കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻ്റൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്കിത് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. ഒരു പാടുമില്ല, വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മുടെ മക്കൾക്ക് പോലും വേണേൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ഇനി നമുക്കിതിനെ കോരി മാറ്റാം. അപ്പം നമ്മുടെ ഇത് തയ്യാറായി വന്നിട്ടുണ്ട്.